പതിനായിരങ്ങളെ സാക്ഷി നിർത്തി യാഗശാല അഗ്നിക്ക് സമർപ്പിച്ചതോടെ 12 ദിവസങ്ങളായി മറ്റത്തൂരിൽ നടന്നുവന്ന സാഗ്നിക മധുരാത്രത്തിന് സമാപ്തിയായി. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് യാഗശാല അഗ്നിക്ക് സമർപ്പിക്കപ്പെട്ടത്. വൈകുന്നേരം യാഗശാലയിൽ നിന്നും നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടെ യജമാനനും യജമാന പത്നിയും ഋതിക്കുകളും അവഭൃത സ്നാനത്തിനായി കുറുമാലിപ്പുഴയിലെ മറ്റത്തൂർ തൃക്കണാപുരം ക്ഷേത്ര കടവിലേക്ക് പുറപ്പെട്ടു. വെള്ളത്തെ അഗ്നിയായി കണ്ടുകൊണ്ട് വരുണന് ഇഷ്ടി ചെയ്ത ശേഷമാണ് പുഴയിൽ അവഭൃതി സ്നാനം നടന്നത്. നൂറുകണക്കിന് ആളുകൾ അവഭൃത സ്നാനത്തിൽ പങ്കെടുത്തു. യാഗശാലയിൽ തിരിച്ചെത്തിയ ശേഷം യജമാനൻ ചിതിയുടെ താഴത്ത് സക്തുഹോമവും അതൊരു ചിത്യാഗ്നിയിൽ വിമോഘഹോമവും നടത്തി. അഗ്നിയെ ചമതയിലേക്ക് ആവാഹിച്ച് നാദസ്വരത്തിന്റെ അകമ്പടിയോടെ യജമാനൻ യാഗശാലയ്ക്ക് പുറത്തു കടന്ന് ഇല്ലത്തേക്കുള്ള വഴിയിൽ നിന്ന ശേഷമാണ് അർദ്ധരാത്രിയോടെ പരികർമ്മികൾ യാഗശാല അഗ്നിക്ക് സമർപ്പിച്ചത്. പുറത്തെ വഴിയിൽ ഒരിടത്ത് അരണികടഞ്ഞ് തീയുണ്ടാക്കി അതുരു അതിൽ പൂർണ്ണഹൂതി നടത്തിയതോടെ യജമാനൻ അഗ്നിയുമെടുത്ത് ഇല്ലത്തേക്ക് മടങ്ങി. ഇതോടെ അതിരാത്രി ചടങ്ങുകൾക്ക് സമാപ്തിയായി. കൈക്കുഞ്ഞുങ്ങളെ ഏന്തിയ സ്ത്രീകളടക്കം 10000 അതിരാത്രത്തിന്റെ യാഗശാല അഗ്നിക്ക് സമർപ്പിക്കുന്നത് കാണാനായി ഇന്നലെ സന്ധ്യ മുതൽ മറ്റത്തൂരിലെ യാഗഭൂമിയിൽ എത്തിയത്. തിരക്ക് നിയന്ത്രിക്കാൻ വളണ്ടിയർമാരും പോലീസും നന്നേ പണിപ്പെട്ടു. സന്ധ്യയോടെ യാഗശാല അഗ്നി കത്തിക്കുമെന്ന പ്രതീക്ഷയിൽ വൈകുന്നേരം 5 മണി മുതൽക്ക് യാഗം നടക്കുന്ന സ്ഥലം ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. രാത്രി 11 മണിയോടെ മാത്രമേ വൈദിക ക്രിയകൾ പൂർത്തിയാക്കി യാഗശാല അഗ്നിക്ക് സമർപ്പിക്കുകയുള്ളൂവെന്ന് സംഘാടകർ അനൌൺസ് ചെയ്തിട്ടും ജനങ്ങൾ പിരിഞ്ഞുപോകാതെ കാത്തുനിന്നു. രാത്രി 8 മണി ആയപ്പോഴേക്കും കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ കുഴിക്കാണിപ്പാടം മുതൽ നെല്ലിപ്പറമ്പ് വരെയുള്ള ഭാഗത്ത് റോഡിനിരുവശങ്ങളിലും വാഹനങ്ങൾ നിറഞ്ഞു. യാഗശാലയ്ക്ക് ചുറ്റുമുള്ള പാടത്തും വഴികളിലും ജനങ്ങൾ നിറഞ്ഞു. യാഗശാലയിലെ അവസാനത്തെ ചടങ്ങും പൂർത്തിയാക്കി യാഗയജമാനും പത്നിയും പുറത്തേക്കിറങ്ങിയപ്പോൾ സമയം കൃത്യം 12 മണിയായി. തുടർന്ന് ഋതിക്കുകൾ യാഗശാലയുടെ 4 വശങ്ങളിൽ നിന്നും ഒരേ സമയം തീ കൊളുത്തുകയായിരുന്നു. 15 മിനിറ്റ് കൊണ്ട് യാഗശാല പൂർണ്ണമായും അഗ്നിയിൽ അമർന്നു. ദൂരദിക്കുകളിൽ നിന്നുപോലും ജനങ്ങൾ ശാലാദഹനം കാണാൻ എത്തി. അതിരാത്രങ്ങൾക്കും യാഗങ്ങൾക്കുമെതിരെ ഡിവൈഫൈ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ നവോത്ഥാന സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളർത്തുന്ന അതിരാത്രങ്ങളും യാഗങ്ങളും നവോത്ഥാന കേരളത്തെ വെല്ലുവിളിക്കുന്നുവെന്ന മുദ്രാവാക്യവുമായാണ് നവോത്ഥാന സംരക്ഷണ സദസ് നടത്തിയത്. ഡിവൈഫൈ ജില്ലാ സെക്രട്ടറി സി സുമേഷ് അധ്യക്ഷത വഹിച്ചു. കവി സി രാവുണ്ണി, പ്രൊഫസർ കെ യു അരുണൻ, വിശ്വംബരാനന്ദ ശക്തിബോധി, കെ ജെ ഡിക്സൺ, ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, കെ വി സഞ്ജു, എം ആർ രഞ്ജിത്ത്, സി എം ബബീഷ് എന്നിവർ സംസാരിച്ചു. മാന്യ ഉപഭോക്താക്കളുടെയും വസ്ത്രവ്യാപാരികളുടെയും ശ്രദ്ധയ്ക്ക്.